ജനുവരി 11 വിശുദ്ധ തെയോഡോഷ്യസ്. തെയോഡോഷ്യസ് 423 കപ്പദോക്കിയയിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധ ശിമയോനെ സന്ദർശിച്ച് സന്യാസ ജീവിത രംഗങ്ങൾ മനസ്സിലാക്കി. കലാഞ്ചിനൂസ് എന്ന ഗുരുവിൻ്റെ കീഴിൽ ഏതാനും കാലം സന്യാസ ജീവിതം നയിച്ചു. പിന്നീട് കുറച്ചുനാൾ ഇടവക ഭരണം നടത്തി. ജനത്തിൽ നിന്നും സഭാ അധികാരികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന പ്രശംസ ആധിക്യത്താൽ ഇടവക ഭരണ ജീവിതത്തിൽ നിന്നും പിന്മാറി ഒരു മലയിലെ ഗുഹയിൽ പ്രവേശിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു. വനസസ്യങ്ങളും പയറും ഭക്ഷിച്ച് 30 വർഷം അദ്ദേഹം ജീവിച്ചു. ക്രമേണ ശിഷ്യന്മാർ വന്നുകൂടി. മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന് അവരെ പഠിപ്പിച്ചു. ബെത്ലഹേമിനു സമീപമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമം. വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അന്നത്തെ ചക്രവർത്തി യേശുവിൻ്റെ ഏക സ്വഭാവവാദിയായിരുന്നതിനാൽ ജനങ്ങൾ വഴിതെറ്റാതിരിക്കുവാൻ വേണ്ടി രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചും ഉപദേശിച്ചും കൊണ്ടിരുന്നു. 106 വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. പ്രാർത്ഥന. മിശിഹായുടെ യഥാർത്ഥ ദാസനായിരുന്നുകൊണ്ട് ലോകത്തിലെ നിരവധി ആർഭാടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യയെ സന്യാസ ജീവിതം വിശുദ്ധിക്കുള്ള മാർഗമാണെന്ന് സാക്ഷ്യം വഹിച്ച വിശുദ്ധാത്മാവേ, ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനായി ധാരാളം സന്യസ്തർക്ക് പ്രചോദനമാവുകയും അവർക്ക് പരിശുദ്ധാത്മ ശക്തി നേടിക്കൊടുക്കുകയും ചെയ്യണമേ.